ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ചക്കക്കുരു ഉലർത്തുണ്ടാക്കാം. ഞാനൊരു 19 ചക്കക്കുരു ഇതേ രീതിയിൽ കോല് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 30-32 ഉണ്ടാവും. അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ കൊത്തി ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് കഴുകി വാരിയെടുത്തതാണ്. എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് കാണിക്കുക. അതെല്ലാം അടുത്തേക്കും ആകും. അതിലേക്ക് ഒരു വലിയ സവാള നമുക്ക് അരിഞ്ഞു ചേർക്കാം. അതിലേക്ക് 1 teaspoon ഉപ്പ്, 1 teaspoon മഞ്ഞൾ, 1/2 teaspoon മുളക് പൊടി, 1 tablespoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാല, 6 വെളുത്തുള്ളിയുണ്ട്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയുണ്ട്. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇതും ഇട്ട് കൊടുക്കാം. 1 tablespoon വിനാഗിരി. ഇനി ഇതിലേക്ക് 1 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് 3 whistle കേൾക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിക്കുക. 3 whistle കേൾക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വേകട്ടെ. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉലർത്തിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 5 ഉള്ളി, ചെറിയ ഉള്ളി ഞാൻ എരിഞ്ഞ് ഇടുകയാണ്. കുറച്ച് കറിവേപ്പില. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1 tablespoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾ, 1 teaspoon മുളക് പൊടി, 1 teaspoon കുരുമുളക് പൊടി. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ചെറുതാക്കുക. ഇനി നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് 1 tablespoon വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്ക്. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുക. ഞാൻ ഉപ്പൊക്കെ നോക്കി, ആവശ്യത്തിനുണ്ട്. നാടൻ ചക്കക്കുരു ഉലർത്ത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു നാടൻ കറി നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ഓസ്റ്റേൺ വ്ളോഗ്സ്. ബൈ. ഇല്ലമ്മ ജോർജ്.